പ്രതിപക്ഷ നേതാവും ഉപനേതാവും മുഖ്യമന്ത്രി ഒരു യോഗത്തിന് വിളിച്ചിട്ടുള്ളതിനെ പറ്റിയാണല്ലോ ഈ പറയുന്നത്. പ്രതിപക്ഷം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിന് പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നുള്ള വ്യത്യാസത്തോടുകൂടി നിൽക്കേണ്ട കാര്യമില്ല. കേരളത്തിൻ്റെ പൊതുവായ താല്പര്യം, കേരളത്തിന് ലഭിക്കേണ്ട അർഹമായിട്ടുള്ള വിഹിതം നൽകേണ്ടത് നൽകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണല്ലോ പ്രധാനമായിട്ടും കേന്ദ്ര അവഗണനയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മൾ കോടതിയിലേക്ക് ഉൾപ്പെടെ ആ കാര്യങ്ങളുമായിട്ട് പോയിട്ടുണ്ട്. അത് അത്രയ്ക്ക് ഒരു കേരളത്തിനോട് അവഗണന വരുന്നു എന്നുള്ള തോന്നൽ കൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവും ഇത്തരം കാര്യങ്ങൾ പൊതുവെ പറഞ്ഞിട്ടൊക്കെയുണ്ട്. പക്ഷേ പ്രായോഗികമായിട്ട് ആ കാര്യത്തിനകത്ത് കുറച്ചുകൂടി സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യണം. കാരണം ഇത് കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണ്, കേരളത്തിലെ എല്ലാവരുടെയും പ്രശ്നമാണ്, കേരളത്തിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് യോജിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് കേരളത്തിൻ്റെ ആകെ വരുന്ന വികസനത്തിൻ്റെ ആവശ്യത്തിൻ്റെ ഭാഗമാണ്. ഏറ്റവും നല്ലതാണ് അവർ അക്കാര്യത്തിൽ സഹകരിച്ച് കൂടുതൽ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേരളമാണ്, കേരളമെന്ന് പറയുന്ന സംസ്ഥാനത്തെ മുഴുവൻ ആളുകളും രാഷ്ട്രീയത്തിനൊക്കെ അതീതമായോ മതപരമായോ അല്ലെങ്കിൽ ലിംഗപരമായോ ഒന്നും വ്യത്യാസമില്ലാതെ മുഴുവൻ കേരളീയരും ഒരുമിച്ച് നിന്ന് കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി നിൽക്കേണ്ട ഒരു കാര്യമാണ്. ആ പ്രശ്നത്തിൽ ഒരുമിച്ച് തന്നെ എല്ലാവരും മുന്നോട്ട് പോകണം. ഡൽഹിയിലെ ബാക്കി കാര്യങ്ങളെപ്പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ലല്ലോ. അതെല്ലാം മറ്റു കാര്യങ്ങളെപ്പറ്റിയൊന്നും ഒരു ഫൈനൽ ഒരു കാര്യവും വന്നിട്ടില്ല. ഇതിപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു സമീപനത്തെ സംബന്ധിച്ച് നമ്മൾ ഒറ്റ ശബ്ദമായിട്ട് തന്നെ നിൽക്കണം എന്നുള്ളതാണ്. അത് പാർലമെൻറ്റുണ്ട്, പുറത്തുണ്ട്, എല്ലായിടത്തും നിൽക്കണം. പാർലമെൻ്റ് ഇലക്ഷൻ്റെ തൊട്ടടുത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഘട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതാണ് വിഷയം. ഞാനതിനെ സംബന്ധിച്ച് പിന്നെ നേരത്തെ നടന്ന കാര്യങ്ങളെപ്പറ്റി ഒരു വിവാദം ഉണ്ടാക്കാൻ പറഞ്ഞതല്ല. നമ്മളിവിടെ ഇതേ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഒന്ന് രണ്ട് ഘട്ടത്തിൽ നമുക്ക് ഈ പാർലമെൻറ്റ് കഴിഞ്ഞ സെഷനിലുമൊക്കെ സംയുക്തമായിട്ട് നമുക്ക് പേപ്പറുകൾ കൊടുക്കാൻ പറ്റിയില്ല. ഒരു കേന്ദ്ര ധനകാര്യമന്ത്രി കാണാൻ തീരുമാനിച്ചു, അവിടെ ഒരു മെമ്മോറാണ്ടം ഒരുമിച്ച് യോജിച്ച് ഒപ്പിടാൻ പറ്റുന്നില്ല. നമ്മൾ കൊടുക്കുന്ന മെമ്മോറാണ്ടത്തിനകത്ത് നമ്മൾക്ക് രാഷ്ട്രീയമായ പല കാര്യങ്ങളും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനകത്ത് അതേപോലെ എഴുതിയിട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം മിക്കവാറും സ്റ്റേറ്റുകൾ ആ സ്റ്റേറ്റുകളുടെ പൊതുവായ കാര്യത്തിന് ഒരുമിച്ച് നിന്നിട്ടല്ലേ പറയുക. സ്റ്റേറ്റിനകത്ത് നമ്മൾ പൊതുവിൽ ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായമുള്ള കാര്യങ്ങളൊന്നും പറയുന്നതിന് ആരും തർക്കമില്ല. അതിൻ്റെ സ്ഥാനത്ത് ജനങ്ങളെടുത്ത് പറയുന്നതിന് തർക്കമില്ല. പക്ഷേ അവിടെ തന്നെ നമുക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാക്കിയ കാര്യമാണ് അന്ന്. പക്ഷേ ഇപ്പോൾ അത് ഒരുമിച്ച് ഈ കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം എല്ലാവരും സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. കാരണം ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം, പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ട്. രാഷ്ട്രീയമായ വ്യത്യസ്തത മാത്രമല്ല, സാമ്പത്തിക നയ സമീപനത്തിൽ എടുക്കുന്നതിനകത്തൊക്കെ വ്യത്യസ്തതയുള്ളവരുണ്ട്. കാരണം അവർ രാഷ്ട്രീയ പ്രവർത്തകരല്ലല്ലോ. അവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന എക്കണോമിസ്റ്റുകളുടെ ഒരു ചർച്ചയിൽ അവരെല്ലാം പറഞ്ഞു, കേന്ദ്രത്തിൻ്റെ വലിയ അവഗണന കേരളത്തോടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് നമുക്ക് കളക്റ്റീവായി നേരിടണം. എന്നോട് ശ്രീ ഡോക്ടർ കെ പി കണ്ണൻ തന്നെ പറഞ്ഞത്, എല്ലാ സ്റ്റേറ്റുകളെയും എല്ലാവരെയും നമുക്ക് യോജിപ്പിക്കണ്ടേ? ഞങ്ങളും എല്ലാ സ്റ്റേറ്റുകളെയും യോജിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിനകത്ത് ആർക്കും തർക്കമില്ല. എം എ ഉമ്മൻ സാറ് അദ്ദേഹം വളരെ സീനിയറാണ്. അദ്ദേഹം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ജീവിച്ചിരിക്കുന്ന എക്കണോമിസ്റ്റുകളിൽ ഏറ്റവും സീനിയറാണ്. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ നികുതി പിരിവിൽ ഒന്നാം സ്ഥാനത്ത് വന്ന സ്റ്റേറ്റ് കേരളമാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിനകത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് നന്നായി നടക്കുന്നുണ്ട്. കൂടുതൽ കാര്യം ചെയ്യണം, കൂടുതൽ മേഖലയിൽ അങ്ങനെ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കണം. എന്നാൽ കേന്ദ്രം കാണിക്കുന്ന അവഗണനയെ സംബന്ധിച്ച് ഈ എക്കണോമിസ്റ്റുകൾക്ക് ആർക്കും തർക്കമില്ല, കേരളത്തോട് അവഗണനയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അവരെല്ലാം പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായോ പൊതുപ്രവർത്തകരോ പത്രപ്രവർത്തകരോ പറയുന്ന വിഷയം മാത്രമല്ല, സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് പഠിപ്പിക്കുന്നവരും ഗവേഷണം നടത്തുന്നവരും അടക്കമുള്ള ആളുകളും യുനാനിമസ് ആണ് ഈ പറഞ്ഞ വ്യത്യസ്ത അഭിപ്രായമുള്ളതെല്ലാം.